വട്ടപ്പാറ വളവിൻ്റെ കാഴ്ചയായിട്ട് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ ഭാഗത്തു നിന്നാണ് കുറേ ആഴത്തിന് മണ്ണ് നീക്കം ചെയ്തിട്ടാണ് വളാഞ്ചേരി ബൈപ്പാസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വളാഞ്ചേരി ബൈപ്പാസിൽ ഈ ഭാഗത്തു നിന്ന് ഒരുപാട് ദൂരത്തിൽ വയഡക്റ്റ് പാലമായിട്ടാണ് ഹൈവേ ഇവിടെ കടന്നു പോവുക. അപ്പോൾ നാഷണൽ ഹൈവേൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ടാണ് വലിയ ടേണിങ്ങുള്ള വട്ടപ്പാറ വളവ് ഒഴിവാക്കിക്കൊണ്ട് റോഡ് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം, ഒരുപാട് ദൂരത്തിൽ പില്ലറിലാണ് റോഡ് ഈ ഭാഗത്ത് കടന്നു പോകുന്നത്. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന ഒരു വളവാട്ടോ വട്ടപ്പാറ വളവ്. ഒരുപാട് അപകടങ്ങൾ കേരളത്തിൽ തന്നെ നടന്നിട്ടുള്ള ഒരു വളവാണ്, ഡേഞ്ചറായ വളവാണ്. ഈ വളവ് ഒഴിവാക്കിയിട്ട് ഈ ഭാഗത്തുനിന്ന് നേരെ റോഡ് വളാഞ്ചേരി ടൗണൊക്കെ ഒഴിവാക്കിയിട്ടാണ് റോഡ് ഊണിയിൽപ്പാലം വരെ എത്തിച്ചേരുക. ഈ പാടത്തു കൂടെയൊക്കെ ഇവിടെ പൂർണ്ണമായിട്ടും പില്ലറിലാണ് ഇവിടെ ഹൈവേ കടന്നു പോകുന്നത്. ഈ ഭാഗത്തൊക്കെ ഉള്ള പില്ലറിന് മുകളിലുള്ള മെയിൻ സ്ലാബിൻ്റെ കോൺക്രീറ്റിൻ്റെ വർക്കൊക്കെ ഇവിടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ദൂരത്തിൽ പാലം ഇവിടെ സെറ്റായിട്ടുണ്ട്. വയഡക്റ്റ് പാലമാണ്, വലിയ വയഡക്റ്റ് പാലമാണ്. പിന്നെ അതിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കുന്നും മലയും നിരന്ന പ്രദേശമൊക്കെ ആയിട്ടുള്ള കടന്നു പോകുന്ന ഭാഗമാണ്. ഈ ഭാഗത്തു നിന്നാണ് ഈ റോഡ് അടിപൊളിയായിട്ട് ഇവിടെ കടന്നു പോകുന്ന വലിയ പാലം. കുറേ ദൂരത്തിൽ പാലമുണ്ട് കേട്ടോ. ഇവിടെ നിന്നൊക്കെ ഇതിൻ്റെ പാലം ചെറിയ ടൈണിങ്ങൊക്കെ ആയിട്ടാണ് കടന്നു പോകുന്നത്. ഇവിടെയൊക്കെ പാലത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി വട്ടപ്പാറ മുകൾ ഭാഗത്താണ് ഇനി പില്ലറിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ഏറ്റവും വലിയ വയഡക്റ്റ് പാലമാണ് അതിൽ കൂടെ കടന്നു പോകുന്നത്. വട്ടപ്പാറയിൽ നിന്ന് അങ്ങനെ കടന്നിട്ട് ഉണിൽപ്പാലം വരെയാണ് ഈ പാത, ഈ ബൈപ്പാസ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതൽ ഭാഗത്തും ഇതേപോലെ പില്ലറിൽ കോൺക്രീറ്റൊക്കെ ചെയ്തിട്ടാണ് പാലമായിട്ട് വയഡക്റ്റ് പാലമായിട്ടാണ് റോഡ് കടന്നു പോകുന്നത്. ഇതിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് സ്ഥലം ഇവിടെ വയലക്കൂടിയാണ്, ഒരുപാട് ദൂരത്തിൽ ഇവിടെ റോഡ് കടന്നു പോകുന്നത്. അതിനൊക്കെ ഈ ഭാഗത്തൊക്കെ എത്തുന്നതനുസരിച്ച് പാലത്തിൻ്റെ ഹൈറ്റ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നത് നിങ്ങൾക്ക് കാണാം. പില്ലറിൻ്റെ ഹൈറ്റ് മുകളിലെത്തുമ്പോഴാണ് പില്ലറിൻ്റെ ഹൈറ്റ് നല്ല കൂടുന്നത്. മുകളിൽ നിന്നുള്ള കാഴ്ച കാണുന്നത് രണ്ട് സൈഡിൽ വയൽ, അതിൻ്റെ സൈഡിലൊക്കെ ഉള്ള കാഴ്ചയായി കാണുന്നത്. ഒരുപാട് ദൂരത്തിൽ പാലം അവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു നാടിൻ്റെ മുഖച്ഛായനെ മാറുകയെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള റോഡൊക്കെ കേട്ടോ. ഇതൊക്കെ ഒരു ഇത്രയും വീതിയിൽ ഒരുപാട് സ്ഥലമൊക്കെ ഏറ്റെടുത്തിട്ട് നല്ല വീതിയിൽ തന്നെയാണ് ഈ പാലം ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാതിൻ്റെ എൻ്റെ ഈ ഭാഗം വരെയാണ് പാലത്തിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഒരുപാട് ഏരിയയിൽ നമ്മൾ ഈ പാലത്തിന് വേണ്ടിയിട്ടുള്ള ഗർഡറൊക്കെ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നാണ് അത് നിങ്ങൾക്ക് ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡ്രോണിനുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇവിടെ കുറേ ഗർഡറുകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ മുകൾ ഭാഗത്ത് വട്ടപ്പാറ മുകൾ ഭാഗത്തേക്കുള്ള പില്ലറിന് മുകളിൽ വെക്കാനുള്ള ഗർഡറുകളാണ് ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഒരുപാട് ഗർഡറുകൾ നിങ്ങളത്ത് റെഡിയാക്കിയത് നിങ്ങൾക്ക് കാണാം. ഇരു സൈഡുകളിലും വയലാണ് ഞങ്ങൾ കാണുന്നത്. കുറച്ച് വെയിലിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം, നല്ല വെയിലുള്ള ടൈമിൽ എടുത്ത വീഡിയോ ആയതുകൊണ്ട് ചെറിയ ക്ലാരിറ്റിക്ക് കുറവുള്ള കേട്ടോ. നല്ല വെയിലുള്ള സമയത്താണ് നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അവിടെയൊക്കെ കാണാം ചെറിയ ചെറിയ റോഡുകളൊക്കെ ഇതിൽ കൂടെ കടന്നു പോകുന്നത്. അതിന് കണക്കായ ഭാഗത്തൊക്കെ ചെറിയ അണ്ടർപാസും കുറേ വയലായതുകൊണ്ട് തന്നെ കുറേ തോടുകളൊക്കെ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ തോടിലൊക്കെ കടക്കാൻ പറ്റിയ രീതിയിൽ പാലങ്ങൾ, ചെറിയ ചെറിയ പാലങ്ങളൊക്കെ ഇവിടെ കുറേ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ മണ്ണിട്ട് ഇങ്ങനെ റെഡിയാക്കി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഇവിടെ വയലിലൂടെ ഈ ബൈപ്പാസ് റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ ചെറിയ ചെറിയ ഒരു അണ്ടർപാസും വെള്ളം ഒഴുകിപ്പോൾ തോടിനുള്ള ചെറിയ പാലങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണട്ടോ. ചെറിയ കുറച്ച് ഹൈറ്റിൽ നിന്നായതുകൊണ്ട് തന്നെ കുറച്ച് ഇതിൻ്റെ ക്ലാരിറ്റി, വെയിലായതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ലാരിറ്റിക്ക് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് വീഡിയോയിൽ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ഇതൊരു ഒന്നുകൂടി ഉഷാറാക്കിയിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഫുൾ എച്ച് ഡിയിലല്ല വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല വെയിലുള്ള സമയത്ത് എടുത്തതുകൊണ്ട് തന്നെയാണ് ഇതിനെ കുറച്ച് ചെറിയൊരു ക്ലാരിറ്റി കുറവുള്ളത് വീഡിയോക്ക്. അപ്പോൾ അതിൻ്റെ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഇതിൻ്റെ നല്ല ഉഷാറിൽ നമുക്ക് എടുത്ത ഭാഗങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഇത് കാണുന്നതാണ് ഉണിയിൽപ്പാലം
അണ്ടർപാസ്സാണ് നിങ്ങൾ കാണുന്നത്. വളാഞ്ചേരി ഭാഗത്തു നിന്നുള്ള റോഡ് ഇവിടെയാണ് എത്തിച്ചേരുന്നത്. ഇതിലൂടെ ഈ പാലത്തിൻ്റെ അടിയിലൂടെയാണ് വാഹനങ്ങളൊക്കെ പൊതിയിലൂടെ ഒരു സൈഡിൽ കടത്തി വിടുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കട്ടോ.